ഹലോ ഓൾ ട്രിക്കി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മോൾ കൺസെപ്റ്റിലെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും ഫോർമുലാസും ന്യൂമറിക്കൽസും പഠിക്കാം ആദ്യം നമുക്ക് ആ പാഠത്തിലെ കുറച്ച് ടേംസ് ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ അറ്റോമിക് മാസ് സെക്കൻഡ് വൺ മോളാർ മാസ് ആൻഡ് തേർഡ് വൺ മോളിക്കുലാർ മാസ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് വൺ ആറ്റം അതായത് ഒരു ആറ്റത്തിന്റെ മാസാണ് എക്സാമ്പിൾ ആയിട്ട് സോഡിയം കാർബൺ നൈട്രജൻ അതൊക്കെ ഒരു ആറ്റം ആറ്റമാണ് അതിൻ്റെ മാസിനാണ് പറയുന്നത് അറ്റോമിക് മാസ് അടുത്തത് മോളാർ മാസ് മോളാർ മാസ് എന്ന് പറഞ്ഞാൽ ഒരു മോളിൻ്റെ മാസാണ് അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പറായ സിക്സ് പോയിന്റ് സീറോ ടു ഇൻറ്റു ടെൻ റൈസ്ഡ് ട്വൻറ്റി ത്രീ നമ്പർ ഓഫ് പാർട്ടിക്കൽസിന്റെ മാസാണ് ഈ മോളാർ മാസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് ആറ്റംസിന്റെ മാ മോളാർ മാസ് രണ്ടാമത്തത് മോളിക്യൂൾസിൻ്റെ മോളാർ മാസ് ആറ്റംസിൻ്റെതിന് ഗ്രാം അറ്റോമിക് മാസ് അഥവാ ജി എ എം എന്ന് പറയും മോളിക്യൂൾസിന്റെ മാസിന് ഗ്രാം മോളിക്യുലാർ മാസ് ഓർ ജി എം എം എന്ന് പറയും അടുത്ത ടേമാണ് മോളിക്യുലാർ മാസ് അത് ഒരു മോളിക്യൂളിന്റെ മാസ് ആണ് അതായത് എച്ച് ടു എൻ എച്ച് ത്രീ സി ഒ എസ് ഒ ടു എന്നൊക്കെ പറയുന്നത് ഒരു മോളിക്യൂൾ ആണ് അതിന്റെ മാസിനെയാണ് നമ്മൾ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സിന്റെ അറ്റോമിക് മാസ് നമുക്കൊന്ന് നോക്കാം ഈ ചാപ്റ്ററിലെ നല്ല മോൾ കൺസെപ്റ്റ് കുറേ പാഠങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുവാണ് അപ്പം ആ പാഠങ്ങളിലെല്ലാം നമുക്ക് ഈ വാല്യൂസിന്റെ ആവശ്യം വരും അതുകൊണ്ട് ഇതൊന്ന് നോട്ട് ചെയ്തിരിക്കുന്നത് നല്ലതാണ് ഇനി മോളിക്കുലാർ മാസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ഒരു കോമ്പൗണ്ട് എടുക്കാം എച്ച് ടു എച്ച് ടു എൻ്റെത് രണ്ട് ഹൈഡ്രോജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂടിയതാണ് അപ്പോൾ ടു ഇൻറ്റു വൺ പ്ലസ് സിക്സ്റ്റീൻ ഇസ് ഈക്വൾ ടു എയ്റ്റീൻ ഈ വണ്ണും സിക്സ്റ്റീനും എന്നത് നമ്മൾ നേരത്തെ കണ്ട അറ്റോമിക് മാസ് വാല്യൂസ് ആണ് അതുപോലെ തന്നെ എൻ എച്ച് ത്രീയുടെ നമുക്ക് ഒന്ന് എഴുതി നോക്കാം എൻ എ ഫോർട്ടീൻ മൂന്ന് ഹൈഡ്രോജൻ ആറ്റം ഉണ്ട് അപ്പോൾ ഫോർട്ടീൻ പ്ലസ് ത്രീ ഇൻ ഓൺ ഇസ് ഈക്വൽ ടു സെവൻറ്റീൻ അതുപോലെ എൻ എ ടു എസ് ഒ ഫോറിൻ്റെതും എൻ എടേത് ട്വന്റി ത്രീ അപ്പൊ ട്വന്റി ത്രീ ഇൻറ്റു ടു പ്ലസ് തേർട്ടി ടു പ്ലസ് ഫോർ ഇൻറ്റു സിക്സ്റ്റീൻ അതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വൺ ഫോർട്ടി ടു എന്ന് കിട്ടും അപ്പോൾ അതാണ് അതിന്റെ മോളിക്കുലാർ മാസ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇങ്ങനെയാണ് നമ്മൾ മോളിക്കുലാർ മാസ് ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത് വളരെ സിമ്പിൾ ആണ് അടുത്തത് ഒരു മോൾ എന്താണ് നോക്കാം വൺ മോൾ ഈസ് ഈക്വൽ ടു സിക്സ് പോയിന്റ് സീറോ ടു ഇൻ ടു ടെൻസ് ടു ട്വന്റി ത്രീ അത് ആറ്റംസിന്റെ കേസിലാണെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയും അതിപ്പോ മോളിക്യൂൾസിന്റെ കേസിലാണെങ്കിൽ ഗ്രാം മോളിക്യുലാർ മാസ് എന്ന് പറയും ഇനി അതിപ്പോ ഗ്യാസിന്റെ കേസിലാണെങ്കിൽ അത് മോളാർ വോളിയം എന്ന് പറയും അതിനൊരു വാല്യൂ ഉണ്ട് ഇറ്റ് ഈസ് ട്വൻറ്റി ടു പോയിന്റ് ഫോർ ലീറ്റേഴ്സ് ഈ ട്വൻറ്റി ടു പോയിന്റ് ഫോർ ലീറ്റേഴ്സ് എന്നുള്ളത് എസ് ടി പി കണ്ടീഷനിലാണ് അതായത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അപ്പോൾ അതിന്റെ പ്രഷറിന്റെ വാല്യൂ വൺ ഉം ടെമ്പറേച്ചറിന്റെ വാല്യൂ ടു സെവൻറ്റി ത്രീ കെൽവിനും ആയിരിക്കും ഇപ്പോൾ അത് എസ് ടി പി യിലല്ല എൻ ടി പിയിലൊക്കെ ആണെങ്കിൽ അതിന്റെ വാല്യൂ മാറും എസ് ടി പി കണ്ടീഷനിൽ എല്ലാ ഗ്യാസിനും അതിൻ്റെ വോള്യം എന്ന് പറയുന്നത് ട്വന്റി ടു പോയിന്റ് ഫോർ ലീറ്റേഴ്സ് ആയിരിക്കും അതായത് ഒരു മോള് എന്ന് പറയുന്നത് ട്വന്റി പോയിന്റ് ഫോർ ലീറ്റേഴ്സ് ആയിരിക്കും ഇനി കുറച്ച് ഫോർമുലാസ് നോക്കാം നമ്പർ ഓഫ് മോൾസ് കാണുന്ന വ്യത്യസ്ത തരമായിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ് ഇത് ഈ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഇപ്പോൾ ഒരു ക്വസ്റ്റനിൽ തന്നേക്കുന്ന വാല്യൂ അറ്റോമിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൻ മാസ് ബൈ ജി എം അതായത് ഗ്രാം അറ്റോമിക് മാസ് ആയിരിക്കും അതിപ്പോ മോളിക്യൂൾ ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൻ മാസ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് ആയിരിക്കും ഇനി അതിപ്പോ ഗ്യാസിലാണ് തന്നേക്കുന്നെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു വോളിയം അറ്റ് എസ് ടി പി ഇൻ ലീറ്റേഴ്സ് അതായത് അതിൽ കൊടുത്തിരിക്കുന്ന വോളിയം ബൈ ട്വൻറ്റി ടു പോയിന്റ് ഫോർ ലിറ്റേഴ്സ് ആണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അതായത് ഒരു പാർട്ടിക്കിളിന്റെ എണ്ണമാണ് ക്വസ്റ്റിനു തന്നേക്കുന്നെങ്കിൽ നമ്പർ ഓഫ് ഓഫ് അപോ ഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് സീറോ ടു ഇന് റീസ്വന്റി ത്രീ ആണ് ഇത്രയേ ഉള്ളൂ ഈ പാടത്ത് നിന്ന് മെയിൻ ആയിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതൊക്കെയാണ് ഈ പാഠത്തിന്റെ ബേസിക് എന്ന് പറയുന്നത് ഇനി നമുക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ തന്നിരിക്കുന്ന കുറച്ച് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുവാൻ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ ത്രീ നയൻറ്റി ടു ഗ്രാം ഓഫ് എച്ച് ടു എസ് ഒ ഫോർ അതായത് നമ്പർ ഓഫ് മോൾസാണ് ചോദിച്ചേക്കുന്നത് ത്രീ നയൻറ്റി ടു എന്ന് പറയുന്നത് ആ എച്ച് ടു എസ് ഒ ഫോർ മോളിക്യൂളിൻ്റെ മാസാണ് അതാകുമ്പോൾ ഗ്രാം മോളിക്കുലാർ മാസിലാണ് കൊടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് മോൾസിൻ്റെ ഇക്വേഷൻ ഗിവൺ മാസ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് ആണ് അപ്പോൾ ഗിവൺ മാസ് ത്രീ നയൻറ്റി ടു ബൈ ഗ്രാം മോളിക്കുലാർ മാസ് നമുക്ക് കണ്ടുപിടിക്കാം നേരത്തെ മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ച പോലെ തന്നെയാണ് ഇറ്റ്സ് ഈക്വൽ ടു ടു ഇൻറ്റു വൺ പ്ലസ് തേർട്ടി ടു പ്ലസ് ഫോർ ഇൻറ്റു സിക്സ്റ്റീൻ അങ്ങനെ വരുമ്പോൾ എച്ച് ടു എസ് ഒ ഫോർ എന്ന മോളിക്യൂളിൻ്റെ മാസ് നയൻറ്റി എയ്റ്റ് ഗ്രാം ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസിൻ്റെ ഇക്വേഷൻ പ്രകാരം നമുക്കൊന്ന് എഴുതി നോക്കാം ത്രീ നയൻറ്റി ടു ബൈ നയൻറ്റി എയ്റ്റ് അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫോർ നിട്ടും അതായത് ഫോർ മോൾ എന്നാണ് ആൻസർ സെക്കൻഡ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ ഫോർട്ടി ഫോർ പോയിന്റ് ലീറ്റേഴ്സ് ഓഫ് സിഒറ്റ് എസ് ടി പി അതായത് എസ് ടി പി കണ്ടീഷനിലാണ് തന്നത് അപ്പോൾ അതിന്റെ വാല്യൂ അതിന്റെ ലിറ്റേഴ്സിന്റെ വാല്യൂ ട്വന്റി ഫോർ ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്പർ ഓഫ് മോൾസ് കാണേണ്ടത് വോളിയം ബൈ ട്വന്റി ഫോർ ലീറ്റേഴ്സ് ഇറ്റ് ഈസ് ഈക്വൽ ടു

കോമ്പൗണ്ടിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഒന്നുമില്ല നമ്മൾ ഉള്ള ഇക്വേഷൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് ചെയ്യേണ്ടതാണ് നമുക്ക് ആദ്യം എൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാം അത് നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെയാണ് അപ്പൊ അതിന്റെ ആൻസർ വൺ നോട്ട് സിക്സ് ഗ്രാം എന്ന് വരും അപ്പൊ നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഗിവൺ മാസ് ബൈ ജി എം എം ഇറ്റ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി ത്രീ ബൈ വൺ നോട്ട് സിക്സ് ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് ഫൈവ് മോൾസ് എന്നാണ് കിട്ടുന്നത് പക്ഷെ ചോദിച്ചിരിക്കുന്നത് ഇതല്ല നമ്പർ ഓഫ് ആറ്റംസ് ആണ് ഈ വാല്യൂയിൽ നിന്നാണ് നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുന്നത് വൺ മോൾ എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റേസ്റ്റ് ട്വന്റി ത്രീ മോളിക്യൂൽസ് ആണ് അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസും ആ ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പാടത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ലോജിക് പരമായിട്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ അല്ലാതെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവായിരിക്കും നമ്മൾ ചിന്തിച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് അപ്പം നമ്മൾ ഈ പാഠത്തിലുള്ള എല്ലാ ഇക്വേഷൻസും ആ ഒരു കണക്ഷൻസും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇവിടെ ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് സീറോ പോയിന്റ് ഫൈവ് മോൾസ് ആണ് അപ്പൊ സീറോ പോയിന്റ് ഫൈവ് മോൾസ് എന്ന് പറയുന്നത് സീറോ പോയിന്റ് ഫൈവ് ഇൻറ്റു അവഗേയുടെ നമ്പർ ആയിരിക്കും ഒരു മോളിന് അവഗേറ്റൊരു നമ്പറാണ് അപ്പൊ സീറോ പോയിന്റ് ഫൈവ് മോൾസിന് സീറോ പോയിന്റ് ഫൈവ് ഇന്റു അവകായിട്ടുള്ള നമ്പർ ആയിരിക്കും അപ്പോൾ ത്രീ പോയിന്റ് സീറോ വൺ വൺ ഇന്റു ടെൻ റേസ്ഡ് ട്വന്റി ത്രീ മോളിക്യൂസ് എന്ന് കിട്ടും പിന്നെ ഒരു മോളിക്യൂള് ഓഫ് എൻ എ ടു സിഒ ത്രീയില് രണ്ട് സോഡിയം ആറ്റവും ഒരു കാർബൺ ആറ്റവും മൂന്ന് ഓക്സിജൻ ആറ്റവും ഉണ്ട് അപ്പോൾ ത്രീ പോയിന്റ് സീറോ വൺ വൺ ഇന്റു ടെൻ റേസ്ഡ് ട്വന്റി ത്രീ മോളിക്യൂൾസിൽ ടു ഇൻറ്റു ത്രീ പോയിന്റ് സീറോ വൺ വൺ ഇൻറ്റു ടെൻ റേറ്റ് ട്വന്റി ത്രീ സോഡിയം ആറ്റംസ് പ്ലസ് വൺ ഇൻറ്റു ത്രീ പോയിന്റ് സീറോ വൺ വൺ ഇൻറ്റു ടെൻ റേറ്റ് ട്വന്റി ത്രീ കാർബൺ ആറ്റം പ്ലസ് ത്രീ ഇൻറ്റു ത്രീ പോയിന്റ് സീറോ വൺ വൺ ഇൻറ്റു ടെൻ റേറ്റ് ട്വന്റി ത്രീ ഓക്സിജൻ ആറ്റവും ഉണ്ടാവും അത് നമ്മൾ എല്ലാം കൂടെ ചെയ്ത് കിട്ടുമ്പോൾ ഫൈവ് ഇൻറ്റു ത്രീ പോയിന്റ് സീറോ വൺ വൺ ഇന്റു ടെൻ റേറ്റ് ട്വന്റി ത്രീ ആറ്റംസ് എന്ന് ആൻസർ ഇട്ടും അപ്പം അതാണ് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ആറ്റംസ് അതാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോ ഈ ചാപ്റ്ററിൽ പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ മാത്സും കൂടെ മീൻസ് കാൽക്കുലേഷൻസും ഒരുപാട് അറിഞ്ഞിരിക്കണം അപകട്രോ നമ്പർ എന്ന് പറയുന്നത് വലിയൊരു നമ്പർ ആണ് അപ്പം അതൊക്കെ വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ച് കാൽക്കുലേഷൻ അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ തെറ്റിപ്പോവും പെട്ടെന്ന് തന്നെ തെറ്റിപ്പോവും ചെയ്ത് കിട്ടുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുകയില്ല തെറ്റിയിട്ടുണ്ടോ ഇല്ലയോ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റില്ല ലാസ്റ്റ് ആൻസർ കീ ഒക്കെ വന്ന് ആൻസർ ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവും ഓ അത് തെറ്റായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് അപ്പോഴേ മനസ്സിലാവും അതുകൊണ്ട് കാൽക്കുലേഷൻസ് നമുക്ക് നല്ലോണം അറിഞ്ഞിരിക്കണം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഈ മോൾ കൺസെപ്റ്റ് എന്നൊക്കെ പറയുന്നത് കുറച്ച് കുറച്ച് നല്ല നല്ല പാടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് അത് മനസ്സിലാക്കി എടുക്കാനും അതിനകത്തൊന്ന് കുറച്ച് ഒക്കെ ചെയ്യാനും നല്ല സ്കില്ല് വേണം അല്ലെങ്കിൽ ട്രിക്കോ ടിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പെട്ടെന്ന് അങ്ങനെ കിട്ടും പക്ഷേ ഇത് ചുമ്മാ അങ്ങ് വായിച്ചു പോകുന്ന കുട്ടികൾക്കൊന്നും ഇതൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഇനി വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം